Hello friends, welcome back to my channel Biomed. In the mall discuss another BSC Zoology semester 1 total 80 marks in the parayna markil ninnum 30 marks ningalku orappayittum engane score cheyam ennadana appo ningalku parnappoye manasilayi kaanam essay questions aanu appo nammalde semester 1 il animal diversity 1 enna module dagathulla edakkiyana essay questions chodikkan chance ulladu chance nalla venamengi namukku orappu thanne ennu parayam appo angane chodikkan orappulla questions edakke ennu nammal oro chapter vechi parayuvana ee video il cheynathu appo ningal naalochu nokka 80 marks il 30 marks secure cheya ennu parayunnathu valare valiya kaaryamaanu മാത്രമല്ല ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ 15 മാർക്സിന് ചോദിച്ചില്ല എങ്കിൽ അത് കുറച്ച് ചുരുക്കി അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് 4 മാർക്സിനോ 2 മാർക്സിനോ ചോദിക്കുകയും ചെയ്യാം ഒന്നി അങ്ങനെ 15 മാർക്സിന് ചോദിച്ചില്ലെങ്കിൽ 2 മാർക്സിനോ 4 മാർക്സിനോ ചോദിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ 15 മാർക്സിന് ചോദിച്ചാൽ എന്തായാലും നമുക്ക് 2 മാർക്സിനോ 4 മാർക്സിനോ എഴുതാനും പറ്റും സോ നമുക്ക് എപ്പോഴും ചോദിച്ച് കണ്ടുവരുന്നത് 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്നത് ആ 4 ക്വസ്റ്റ്യൻസിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ചോയ്സ് ആണ് വരുന്നത് ആ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നും ചൂസ് ചെയ്യാൻ പറ്റും അത് കൂടാതെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ അതിനകത്ത് ചൂസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ഈ പഠിക്കുന്ന ടോപ്പിക്സ് 2 മാർക്സിനോ 4 മാർക്സിനോ ചൂസ് ചെയ്യാൻ പറ്റും 99% ഉറപ്പാണെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം ഓക്കെ അപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ വൈസ് ക്ലാസ് എടുത്ത സമയത്ത് നമ്മളിത് പറഞ്ഞിരുന്നു എന്നിരുന്നാലും നിങ്ങൾക്ക് ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അവെയർ അല്ലാത്തവരെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് നല്ല രീതിയിൽ അവെയർ അല്ലാത്തവർക്കാണ് ഈ വീഡിയോ ഒന്നും കൂടി ഇടുന്നത് അപ്പം ഈ ടോപ്പിക്സ് ടോപ്പിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആ നോട്ട്സിനെ കുറിച്ചുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ആ വീഡിയോസ് പോയി നോക്കി പ്ലേലിസ്റ്റിൽ നിന്നും കണ്ട് മനസ്സിലാക്കുക ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരായിരുന്നാലും ഇപ്പോൾ നമ്മൾ ആദ്യം തൊട്ടേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ എസ്സേ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ക്വസ്റ്റ്യനാണ് ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് അതിനുശേഷം മാത്രമേ ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതി എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചത് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാവൂ അപ്പം നമുക്ക് ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്റേഴ്സിലും ഇല്ല നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് എടുത്തു നോക്കി ആ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അപ്പോൾ വീണ്ടും പറയുന്നു ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് എന്തായാലും എഴുതാൻ പോകരുത് ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ എക്സാമിന് ഷുവറായിട്ടും ചോദിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ ആ ഒരു 13 മാർക്സിന് നമ്മളുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും അതുപോലെ ബാക്കി ക്വസ്റ്റ്യൻസ് എഴുതാനും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും സോ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സൂളജിയിൽ ഇതുവരെയും 15 മാർക്സിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല പക്ഷേ ആ ചാപ്റ്ററിൽ 2 മാർക്സിനും 4 മാർക്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് അതങ്ങനെ കളയരുത് എന്നിരുന്നാൽ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഈ 15 മാർക്സ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് അവോയ്ഡ് ചെയ്യാം 2-ാമത്തെ ചാപ്റ്ററായിട്ടുള്ളത് കിങ്ഡം പ്രോട്ടിസ്റ്റയാണ് ആ ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ നമുക്ക് വരുന്നത് 2 മെയിനായിട്ടുള്ള 2 എസ്സേ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മളുടെ വീഡിയോസ് അതായത് ഞാനിട്ട വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏകദേശം ഒരു മനസ്സിലായി കാണും ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമ്മളിന്ന് സെപ്പറേറ്റ് 2 വീഡിയോസായിട്ട് എടുത്ത് പഠിച്ചതാണ് ഒന്നെന്ന് പറയുന്നത് മോർഫോളജി ലൈഫ് സൈക്കിൾ പാത്തോജെനിസിറ്റി പ്രൊഫൈലാക്സിസ് ഓഫ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക അതുപോലെ മോർഫോളജി ലൈഫ് സൈക്കിൾ പാത്തോജെനിസിറ്റി ആൻഡ് പ്രൊഫൈലാക്സിസ് ഓഫ് പ്ലാസ്മോഡിയം വയോവാക്സ് അപ്പം ഈ 2 എസ്സേ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇത് രണ്ടും ഒരുമിച്ചല്ല ചോദിക്കുന്നത് ഒന്നി പ്ലാസ്മോഡിയം വയോവാക്സ് ആയിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ എൻഡമീബ ഹിസ്റ്റോളിറ്റി ആയിരിക്കും ചോദിക്കുന്നത് സോ ഈ ക്വസ്റ്റ്യൻസാണ് നമുക്ക് കിങ്ഡം പ്രോട്ടിസ്റ്റ് എന്ന ചാപ്റ്ററിൽ പറയാനുള്ളത് ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഫൈലം നിഡേറിയയാണ് അപ്പോൾ ഫൈലം നിഡേറിയയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒബീലിയൻ കോളനി വിത്ത് ഫിഗർ ഡിസ്ക്രൈബിംഗ് സ്ട്രക്ചറാണ് അതായത് ഒബീലിയൻ കോളനി ഒബീലിയൻസിൻ്റെ ഫിഗറുണ്ട് നമുക്ക് കോളനിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന ആ ഒരു ഫിഗറുണ്ട് അതിൻ്റെ സ്ട്രക്ചേഴ്സ് ഹൈഡ്രോസോയിഡ്സ് എല്ലാം പറയുന്നതുണ്ട് അപ്പോൾ സോയിഡ്സ് അവിടെ എന്താ പോളിമോർഫിസം കാണിക്കുന്ന ഫിഗർ സ്ട്രക്ചർ എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ ഡിഫൈൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനും വീഡിയോ ഇട്ടിട്ടുണ്ട് ഒബീലിയൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക ആ ഒബീലിയൻ കോളനിയും അതിൻ്റെ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഒന്ന് അതുകൂടാതെ ഔറീലിയ ഒരു എക്സെപ്ഷണൽ കേസാണ് ഒബീലിയൻസ് ആണ് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളത് ഔറീലിയ അത്രയും 50 മാർക്സിന് ചോദിക്കാൻ ഇല്ല എങ്കിലും അഥവാ ഒരു ചേഞ്ചിന് ഒബീലിയൻസിന് പകരമായിട്ട് ഔറീലിയൻ ചോദിക്കാം ഒന്ന് ഒബീലിയ അല്ലെങ്കിൽ ഔറീലിയ ആയിരിക്കും അതിൽ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഒബീലിയൻസ് ആണ് അതുകൂടാതെ നിഡേറിയൻസിൻ്റെ പോളിമോർഫിസം എന്നൊരു ടോപ്പിക്കുണ്ട് അത് ഈ ഒരു ഒബീലിയൻ കോളനിയും ഔറീലിയൻ കോളനിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ബേക്കിലുണ്ട് അപ്പോൾ ആ ഒരു പോളിമോർഫിസം ഇൻ സിലിൻഡറേറ്റ് അല്ലെങ്കിൽ നിഡേറിയൻസും കൂടി നോക്കിയിരിക്കുക
പിന്നെ വരുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ് കോറൽസ് ആൻഡ് കോറൽ ലീവ്സ്. അപ്പോൾ കോറൽസ് ആൻഡ് കോറൽ ലീവ്സ് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഏത് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ഫൈലം നിഡേറി അല്ലെങ്കിൽ സിലിൻഡറേറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് അത് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫൈലം നെമറ്റോഡയാണ്. അതിന് മുമ്പുള്ള ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതല്ല, പക്ഷേ അതിൽ 15 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലാതെ ആ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതെന്നല്ല ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ ഈ ഫൈലം നെമറ്റോഡ എന്ന ചാപ്റ്ററിലുള്ളതെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പ്രോട്ടിസ്റ്റ് എന്ന ചാപ്റ്ററിൽ പറഞ്ഞതുപോലെ മോർഫോളജി, ലൈഫ് സൈക്കിൾ, പാത്തോജനിസിറ്റി ആൻഡ് പ്രൊഫൈലാക്സിസ് ഓഫ് അസ്കാരിസിസ് അല്ലെങ്കിൽ എൻഡറോബിയസ് അല്ലെങ്കിൽ ബുഷിറേറിയ. ആൻസൈക്ലോസ്റ്റോമയുടെ കേസിൽ പറയുകയാണെങ്കിൽ അത് 15 മാർക്സിന് ചോദിക്കാനില്ല, അതുകൊണ്ട് തന്നെ അത് 4 മാർക്സിനോ 2 മാർക്സിനോ ആയിട്ടൊക്കെ ചോദിക്കാം. അതുപോലെ ഈ അസ്കാരിസും എല്ലാം 4 മാർക്സിനോ 2 മാർക്സിനോ ചോദിക്കാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇതൊന്നും 4 മാർക്സിന് മാത്രമായിട്ട് പഠിച്ചു വയ്ക്കരുത്. ഈ മൂന്നെണ്ണത്തിൻ്റെയും കേസ്, ഈ മൂന്ന് നെമറ്റോഡ് പാരസൈറ്റ്സിൻ്റെയും ലൈഫ് സൈക്കിൾ, പാത്തോജനിസിറ്റി, പ്രൊഫൈലാക്സിസ്, മോർഫോളജി 15 മാർക്സിന് വേണ്ടി പഠിക്കണം. ഈ മൂന്ന് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അസ്കാരിസിസ്, എൻഡറോബിയസ്, ഉച്ചിരേറിയ, ഈ മൂന്ന് നിങ്ങൾ 15 മാർക്സിനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് കിട്ടി. അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻസും 15 മാർക്സിന് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവിടെ 4 മാർക്സിന് ഇത് എക്സ്പെക്ട് ചെയ്യാം. ഷുവറായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫൈലം നെമറ്റോഡ എന്ന ചാപ്റ്ററിലെ ഷുവറായിട്ട് ചോദിക്കാനുള്ള 15 മാർക്സ് എസ്സേ ടൈപ്പ് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തെന്ന് പറയുന്ന ഫൈലം ആർത്രോപോഡയിലാണ്. ഫൈലം ആർത്രോപോഡയിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല, ഞാൻ ആ ടോപ്പിക്ക് മാത്രം പറയാം. പീനിയസ്, ഇപ്പോൾ പീനിയസ് എന്ന ടോപ്പിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ ഓരോ വീഡിയോയും എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഓരോ അപ്പൻഡേജസിനെ കുറിച്ചും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാർവൽ ഫോംസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കാണുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെമസ്റ്റർ 1 അനിമൽ ഡൈവേഴ്സിറ്റി 1 എന്ന മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പിനിയസ് ആണ്. അത് എസ് എയിൽ ചോദിക്കാം. അപ്പോൾ ഇത് 1 മാർക്കിനും 2 മാർക്കിനും 4 മാർക്സിനൊക്കെ ചോദിച്ചിട്ട് പിന്നെ എസ് എയിൽ ചോദിക്കൂല എന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ പാർട്സിലും എല്ലാ സെക്ഷനിലും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു പറ്റുന്ന പാർട്ടാണ് ഈ ഒരു പിനിയസ് എന്ന ടോപ്പിക്. അപ്പോൾ ആർത്രോപോഡ എന്ന ചാപ്റ്ററിലെ 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പിനിയസ് എന്ന ടോപ്പിക്കിൽ നിന്ന് മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി. പിന്നെ 4 മാർക്സിനും ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്, നമ്മൾ ആർത്രോപോഡ എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. അടുത്തെന്ന് പറയുന്നത് ഫൈലം മൊളസ്ക എന്ന ചാപ്റ്ററാണ്. ഫൈലം മൊളസ്ക എന്ന ചാപ്റ്ററിൽ നമുക്കുള്ള ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് പേൾ ആൻഡ് പേൾ കൾച്ചർ, പേൾ കൾച്ചർ, പേൾ ഹാർവസ്റ്റിംഗ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്ക് എന്താ സ്റ്റെപ്പ് വൈസ് നമ്മൾ പഠിച്ചതായിരുന്നു. അതുകൂടാതെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് മൊളസ്ക്. അപ്പം ഇത്രയേ ഉള്ളൂ, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് മൊളസ്കും പേൾ കൾച്ചറും. അപ്പോൾ പേൾ കൾച്ചറും എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് മൊളസ്കും ആണ് 15 മാർക്സിന് മൊളസ്ക എന്ന ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ലാസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള ഫൈലം എക്കേനോഡെർമേറ്റി ആണ്. എക്കേനോഡെർമേറ്റിയിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എസ്സേ ആയിട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം ഏതാണ് ക്വസ്റ്റ്യൻ. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇൻ എക്കേനോഡെർമേറ്റി ആണ്. ഒന്ന് ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇൻ എക്കേനോഡെർമേറ്റി 15 മാർക്സിന് ചോദിക്കും, അല്ലെങ്കിൽ അത് 4 മാർക്സിന് ഓരോ ഏതെങ്കിലും ഒരു ക്ലാസിൻ്റെ ഏതെങ്കിലും ഒരു ഓർഗൻസത്തിൻ്റെ ആയിരിക്കും വാട്ടർ വാസ്കുലർ സിസ്റ്റം ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചാപ്റ്റേഴ്സ് വൈസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് 15 മാർക്സിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൂടാതെ നമ്മൾ സെമസ്റ്ററിലുള്ള അനിമൽ ഡൈവേഴ്സിറ്റി 1 എന്ന മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കും ഇത് തന്നെയാണ്, ടോപ്പിക്സും ഇത് തന്നെയാണ്. കാരണം ഇതിൽ നിന്ന് 4 മാർക്സിനും 2 മാർക്സിനും 1 മാർക്സിനും ക്വസ്റ്റ്യൻസ് വരാം. അപ്പം നിങ്ങൾ ഒഴിച്ചു കൂടാൻ പറ്റും. അതായത് നല്ല രീതിയിൽ തറവായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ഇത്രയാണ് സെമസ്റ്റർ 1 അനിമൽ ഡൈവേഴ്സിറ്റി 1 എന്ന മൊഡ്യൂളിൽ. അപ്പം ഇത്രയാണ് നിങ്ങൾ തറവായിട്ട് പഠിക്കാനുള്ളത്. മാത്രമല്ല ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് 15 മാർക്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അതുകൂടാതെ 2 മാർക്സിനും 4 മാർക്സിനും എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഇനി ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു രീതി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് 15 മാർക്സിൻ്റെ എസ്സേ ടൈപ്പിലെ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് നിങ്ങൾക്ക് എസ്സേ ആയിട്ട് ചോദിക്കാം. ചാപ്റ്റർ ഫുള്ളായിട്ട് എസ്സേ ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഇപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ, ഇപ്പോൾ ഫൈലം നെമറ്റോഡ അല്ലെങ്കിൽ ഫൈലം ഇപ്പം എക്കനോഡെർമേറ്റി എടുത്താൽ അതിൻ്റെ ക്ലാസസിനെ കുറിച്ച് എല്ലാം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാത്തിനെ കുറിച്ച് എല്ലാം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മാത്രം മതി. ജസ്റ്റ് അതിൻ്റെ സാലിൻ്റ് ഫീച്ചേഴ്സ് മാത്രം പഠിച്ച് വെച്ചേക്കാം. അപ്പോൾ ഒരു ചാപ്റ്റർ എന്തായാലും പഠിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു ഐഡിയ കാണുമല്ലോ, ആ ഐഡിയ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി പേപ്പറിൽ. അല്ലാതെ ഫുൾ ആ ചാപ്റ്റർ ഫുള്ള് എഴുതി വെക്കണമെന്നല്ല പറയുന്നത്. നമ്മളിപ്പോൾ 15 മാർക്സിന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ എത്രയുണ്ടോ അത്ര മാത്രം ആ ഒരു ക്വസ്റ്റ്യൻ വന്നാലും എഴുതിയാൽ മതി. അപ്പം വരുന്ന ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഫൈലം എക്കനോഡെർമേറ്റിനെ കുറിച്ച് ഒരു എസ്സേ എഴുതുക, അല്ലെങ്കിൽ ഫൈലം മൊളസ്കയെ കുറിച്ച് ഒരു എസ്സേ എഴുതുക, അല്ലെങ്കിൽ ഫുൾ നെമറ്റോഡ് പാരസൈറ്റിനെ കുറിച്ച് ഒരു എസ്സേ എഴുതാനായിരിക്കും. അസ്കാരിസും എന്താ ആൻസൈക്ലോസ്റ്റോമയും എല്ലാത്തിനെ കുറിച്ച് ഒരു എസ്സേ എഴുതാനായിരിക്കും. അങ്ങനെ നമ്മൾ അറിയാവുന്ന എന്താ ടോപ്പിക്സ് തന്നെ, ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് തന്നെ വേറൊരു രീതിയിൽ ചോദിക്കാം. അതാണ് വേറൊരു രീതിയിൽ ഈ ഒരു 15 മാർക്സ് എസ്സേ ക്വസ്റ്റ്യൻസ് നിങ്ങളിൽ അപ്പിയർ ചെയ്യുന്നതെന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ 15 മാർക്സ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു, എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് മാത്രമല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള അനിമൽ ഡൈവേഴ്സിറ്റി 1 എന്ന മൊഡ്യൂളിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഇത് തന്നെയാണ്. ഇങ്ങനെ മാത്രമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താ സെക്യൂർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ് 18 മാർക്സിൽ 30 മാർക്സ്. അല്ലെങ്കിൽ ഈ 30 മാർക്സ് കൂടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്സും 2 മാർക്സും എല്ലാം ഈ ടോപ്പിക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. അപ്പം മിനിമം 30 മാർക്സെങ്കിലും സെക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് ഇത്രയും ടോപ്പിക്സ് അനിമൽ ഡൈവേഴ്സിറ്റി 1 എന്ന മൊഡ്യൂളിൽ നിങ്ങൾ പഠിച്ചാൽ. ബാക്കി എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാ ടോപ്പിക്സിനെക്കാട്ടിയും ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും ടോപ്പിക്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും നാളായിട്ടും പഠിച്ചു തുടങ്ങാത്തവർക്ക് നമുക്ക് ഇനിയും സമയമുണ്ട്. ഇത്രയും ടോപ്പിക്സെങ്കിലും നിങ്ങൾ നല്ലപോലെ തറവായിട്ട് പഠിക്കുക. അതുകൂടാതെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തു, ആ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സോളജിക്ക് നല്ല മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദീസ് ടോപ്പിക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു സൂൺ. സ്റ്റഡി.